കാശ് വരുമ്പോൾ പലിശന്റെ കണക്ക് ബാങ്കിൽ നിന്ന് വരുമ്പോൾ കറക്റ്റ് ആ സംഖ്യ എഴുതി പെട്ടെന്ന് എഴുതിയെടുക്കുന്നു. എന്നിട്ട് അത് അമുസ്ലിങ്ങളായ സുഹൃത്തുക്കൾക്ക് കൊടുക്കുന്നു. അദ്ദേഹം അറിയുന്ന അമുസ്ലിങ്ങളായ സുഹൃത്തുക്കൾ കൊടുക്കുന്നു. ഇതിന്റെ വിധി കുന്ദസ്താർ പറഞ്ഞു തന്നാൽ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാലൈക്കുംസലാം. അത് നല്ലൊരു ചോദ്യമാണ്. ഏതായാലും ആ അങ്ങനെ ചെയ്യുന്നത് ശരിയല്ല. ഒരു ഹറാമായ മുതല് ഒരാളുടെ കൈവശത്തിൽ വന്നാൽ അത് അമുസ്ലിമീങ്ങൾക്ക് കൊടുക്കാൻ പറ്റും, അങ്ങനെ ഒരു മസലല്ല. അങ്ങനെ ഒരു മസല ഇസ്ലാമിലില്ല. അതാണ് നമ്മൾ നാത്ത പറഞ്ഞത്. നമ്മൾ നാത്ത പറഞ്ഞതിന്റെ ഒരു ബാക്കി പത്രം കൂടിയാണിത്. അതായത് നമുക്ക് ഉപയോഗിക്കപ്പെടാൻ പറ്റാത്തത് അമുസ്ലിമീങ്ങൾക്കും പറ്റൂല. ആ നേരത്തെ പറഞ്ഞ മസല അതാണ്. നമുക്ക് ഉപയോഗിക്കാം. നമ്മൾ ഈ പലിശ പിന്നെ എന്താണ് പലിശ മുതൽ കാട്ടേണ്ടത്? ഒരാളുടെ കൈവശത്തിൽ ഒരു ഹറാമായ മുതൽ കുതുങ്ങിയാൽ അതിന്റെ വിധി ആ മുതൽ വായിയായ മാല് എന്നാണ് പറയുക. അതായത് ഒരു അവകാശിയില്ലാത്തൊരു മുതലിന്റെ ഹുക്കും വരും. ഒരു ഹറാമായ മുതൽ ഒരാളുടെ കൈവശം വന്നാൽ ആ മുതൽ എന്ത് ചെയ്യണം? ഏറ്റവും മുസ്ലിമീങ്ങളിൽ നിന്ന് അഹമ്മും മുഹിമ്മുമായ, ഏറ്റവും അഹമ്മും മുഹിമ്മും എന്നാൽ സാധാരണക്കാർക്ക് തിരിയില്ല, ഏറ്റവും മുഖ്യമായ വിഷയം ഏതാണെന്ന് നോക്കി അതിലേക്ക് ചെലവഴിക്കണം. അപ്പൊ അത് ചിലപ്പം എല്ലാവർക്കും ഒന്നായിക്കോന്നില്ല. ചെലവ് ചിലപ്പം ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ ഒരു മാർഗവുമില്ലാതെ ഒരു നിലക്കും സഹായിക്കാൻ ആളില്ലാത്ത ചിലപ്പോ അങ്ങനത്തെവരാവും ചില നാട്ടില്. വേറെ ചില നാട്ടില് ചിലപ്പം ഒരു പാലം പണി ചെയ്യേണ്ട പേരിൽ ഒരു ഒരു രാജ്യത്തിൽ നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് കടക്കാൻ ഒരു പാലല്ല, അത് ഉണ്ടാക്കി കൊടുക്കാൻ ആരുമില്ല. ആ ഒരു പാലം ഇല്ലാത്തതിന്റെ പേരിൽ അവിടെ മുസ്ലിമീങ്ങൾ വളരെയധികം വിഷമത്തിലാണ്. അപ്പൊ അവിടെ പാലുണ്ടാക്കലാവും. അപ്പൊ ഏറ്റവും മുഖ്യമായ വിഷയത്തിലേക്ക് അത് ചെലവഴിക്കണം. അത് ഏതാണ് മുഖ്യമായ വിഷയം എന്ന് അതിനർഹതപ്പെട്ടവർ അന്വേഷിച്ച് കണ്ടുപിടിക്കണം. അതല്ലാതെ ഒറ്റക്ക് ബാങ്കിൽ നിന്ന് കിട്ടിയ പലിശ നേരെ മുസ്ലിമീങ്ങൾക്ക് കൊടുക്കുക, അങ്ങനെ ഒരു വിധി ഇസ്ലാമിൽ ഇല്ല തന്നെ. അത് ഇനി അതിന് അർഹതപ്പെട്ട ഒരു മുസ്ലിമും ഇല്ല. അപ്പൊ ചിലപ്പോ നമ്മുടെ മുസ്ലിമിന് കൊടുക്കാൻ പറ്റിയെന്ന് വരും. അല്ലാതെ പലിശയാണ് ഇത് മുസ്ലിമീങ്ങൾക്ക് പറ്റൂല, അതുകൊണ്ടത് മുസ്ലിമീങ്ങൾക്ക് കൊടുക്കുക എന്ന വിധിയില്ല. ആ പറഞ്ഞ ചട്ടകോഴി കൊടുക്കുമ്പോലെ ഇത് ഏതായാലും മുസ്ലിമീങ്ങൾക്ക് പറ്റൂല, വ്യക്തികൾക്ക് കൊടുക്കുക അതൊന്നും പറഞ്ഞല്ലോ. അതാണ് പറഞ്ഞത്, ഓരോ അതിന്റെ ഏറ്റവും മസ്ലഹത്ത് കണ്ടിട്ട് കാര്യം പ്രവർത്തിക്കണം. പിന്നെ അതിന് വേറെ ചില വിധികളുണ്ട്, അത് ഞാൻ പറയാം. അത് ഞാൻ മുമ്പ് നമ്മുടെ വാട്സാപ്പ് ചോദ്യോത്തരത്തിൽ ഒരിക്കത് വന്നപ്പോ വിശാലമായി ഒരു ചർച്ച ഞാൻ അവിടെ ചെയ്തിട്ടുണ്ട് വിഷയം. പിന്നെ ചില വഴികൾ വേറെ ഉണ്ട്, അത് ചിലപ്പോ ഓൺലൈനിൽ പറയാൻ പറ്റിക്കോന്നില്ല. അന്റെ മൊഴിയിലെ ഓൺലൈനിൽ പറയാൻ പറ്റാത്ത ചിലവര് നമ്മളൊരു കാര്യം ഇങ്ങനെ ചെയ്യാൻ അറിയുമ്പോ അതിനെ ചാച്ചും ചെരിച്ചും കെട്ടി അവനാനിക്കത് അനുകൂലാക്കി മാറ്റും. മഹാന്മാരാകുന്ന ഉസ്താദന്മാരെന്നങ്ങനെ വന്നത് ചില മസല. നമ്മൾ ചില വിഷയങ്ങൾ പൊതുവിൽ പറയുമ്പോ കേൾക്കുന്നവർ വേറെ പഴുതുണ്ടാക്കി അങ്ങനെയാണെങ്കിൽ എനിക്കും പറ്റുമല്ലോ എന്നൊരിത് വരും. പിന്നെ അത് അങ്ങനെ വേണമെങ്കിൽ അത്തരം വ്യക്തികൾ നേരിട്ട് ബന്ധപ്പെടുക. ചില വേറെയും ചില മാർഗങ്ങളുണ്ട്. ചിലപ്പം നമ്മള് വേറെ ഒരു ഉദാഹരണം പറയാ, ഒരു പലിശക്കൊരാള് ഒരു ഗത്യന്തരമില്ലാതെ പേരിൽ ഒരാൾ ഒരു പലിശക്കെടുക്കേണ്ടി വന്നു. അയാൾക്കൊരു ഗത്യന്തരമില്ല, അയാൾ പലിശക്കെടുക്കല്ലാതെ അയാൾക്ക് വേറൊരു മാർഗമില്ല. അങ്ങനത്തെ സന്നിധി ഘട്ടത്തിൽ ഒരാൾ ഒരു പലിശക്കൊരു ഒരു അവനാന്റെ ഒരു വീടും ഇരുത്തു. പക്ഷെ ഇത് അടക്കാൻ യാതൊരു മാർഗമില്ല. ഈ പലിശ അടക്കാത്തതിന്റെ പേരിൽ ഈ വീട് ജപ്തി ചെയ്യാൻ പോവുകയാണ്. അങ്ങനെ വരുമ്പോ ഈ പലിശയിലേക്ക് ആ പലിശയെ ഉപയോഗിക്കാം എന്ന് പറയുന്ന ചിലവരുണ്ട്. പക്ഷെ അതൊക്കെ നല്ലോണം ആലോചിച്ച് പറയണം. പക്ഷെ ഫിഖിയായ നിലക്ക് ഇതിന്റെ മസല പറഞ്ഞാൽ ഏറ്റവും മുഖ്യമായ വിഷയം കണ്ടെത്തി അതിലേക്ക് ചെലവഴിക്കുക എന്നതാണ് അതിന്റെ വിധി. ഈ മുഖ്യമായതിനെ കണ്ടെത്തേണ്ടത് നമ്മളല്ല. സ്വീകാര്യോഗ്യമായ ഖാലി ഉണ്ടെങ്കിൽ ഖാലിയെ ഏൽപ്പിക്കണം. പിന്നെ ഖാലിനതിന് പറ്റൂലെങ്കിലാണ് നമ്മൾ തീരുമാനിക്കേണ്ടത്. പിന്നെ ചില ആളുകൾ അവരൊരു കാര്യം ഒന്നുകൂടി വിഷയം പറഞ്ഞപ്പോ ഞാൻ പറയാണ്, കക്കൂസ് ഉണ്ടാക്കാൻ ഇല്ല പറ്റൂല. കക്കൂസ് ഉണ്ടാക്കാം. ഒരു നാട്ടിലൊരു കക്കൂസ് ഇല്ലാത്തതിന്റെ പേരിൽ ഭയങ്കര വിഷമമുണ്ട്.
ആ ചിലപ്പോ അതായിരിക്കും മുഖ്യമായ വിഷയം, അപ്പൊ കക്കൂസ് ഉണ്ടാക്കാം. പക്ഷെ ഇന്റെ പലിശത മുതൽ കൊണ്ട് എനിക്ക് കക്കൂസ് ഉണ്ടാക്കാൻ പറ്റൂല. പിന്നെ ചിലപ്പോ ഈ ഗൾഫിലൊക്കെ ഇങ്ങനെ കേട്ടിട്ടുണ്ടാവും, അറബിയയിൽ പലിശക്ക് വാങ്ങിച്ച് പാർക്ക് ഉണ്ടാക്കും, മിച്ചത്ത് പാർക്ക് ഉണ്ടാക്കും, അതുണ്ടാക്കും ഇതുണ്ടാക്കും. അതൊന്നും അതിന്റെ വിധിയല്ല. അപ്പൊ ഏതായിരുന്നാലും ഹബീബ് കേൾക്കുന്നുണ്ടോ, ഈ പലിശ വാങ്ങിയിട്ട് അമുസ്ലിമീങ്ങൾക്ക് നേരിട്ട് അച്ചടിക്കാണ്ട് കൊടുക്കുക, അതേതായാലും ഒരു സ്വീകാര്യോഗ്യമായ പരിപാടിയല്ല. അത് മുഖ്യമായ വിഷയം കണ്ടെത്തി അതിലേക്ക് അത് ചെലവഴിക്കേണ്ടതാകുന്നു എന്നതാണ് എന്റെ വിധി. മുഖ്യമായ ഭാഗം ഏതാണെന്ന് അത് ഒറ്റയ്ക്ക് പറയാൻ പറ്റൂല. പല നാട്ടിലും പല രൂപത്തിലാവും. ചിലപ്പോ രോഗിനെ സഹായിക്കലാവും, ചിലപ്പോ ഞാൻ നേരത്തെ പറയുമ്പോൾ കക്കൂസ് ഉണ്ടാക്കലാവും, ചിലപ്പം ഒരു പാലം കെട്ടലാവും, ചിലപ്പം റോഡ് ശരിയാക്കലാവും. അവിടെ മുഖ്യമായത് ഏത് അത് അവര് കണ്ടെത്തേണ്ടതാ. അപ്പൊ നമുക്ക് ഇപ്പൊ തീരുമാനിക്കാൻ പറ്റൂല. അതിപ്പോ എനിക്ക് എന്റെ നാട്ടിൽ മുഖ്യമായതാവൂല, സവാമന്റെ നാട്ടിൽ മുഖ്യമായത്, ഇന്ത്യൻ സവാമന്റെ നാട്ടിൽ ഒരു മുഖ്യമായ വിഷയമാകൂല വഹാബ് ഉസ്താദിന്റെ വീട്ടിലുള്ളത്. അങ്ങനെ ഉണ്ടാവും. ഉസ്താദിന്റെ നമ്പർ തരുകയാണ്, നമുക്ക് പിന്നെ തരാം ഇൻഷാല്ലാ. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഏതായിരുന്നാലും ആ നേരിട്ട് ഒരു മുസ്ലിമീങ്ങൾക്ക് പലിശയാണ് കൊടുക്കുക, അതേതായാലും ഒരു ശരിയായ നടപടിക്രമമല്ല ഫിഖീന്റെ വീക്ഷണത്തിൽ എന്ന് മാത്രം ഉണർത്തി കാര്യം മനസ്സിലായിട്ടുണ്ടാകും. പിന്നെ ചില വിഷയങ്ങളുടെ മസാലകളൊക്കെയും പൊതുവിൽ പറയുമ്പോ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ശ്രോതാക്കൾ അത് പല ഭാഗത്തേക്കും വളച്ചൊതിക്കും എന്ന നിലക്ക് ഉസ്താദന്മാര് തന്നെ പറയാറുണ്ട്. ചിലപ്പം കുതുങ്ങിയ കല്ലിക്ക് ചില വ്യക്തികൾക്ക് തൽക്കാലം ഇങ്ങനെ ചെയ്തോന്ന് പറയും. അത് അവന്റെ അവസ്ഥയും വേറെ മാർഗം ഇല്ലാതൊക്കെ നോക്കിയിട്ട് പറയുന്നതായിരിക്കും. പക്ഷെ അത് പൊതു സദസ് പറയുമ്പോ അങ്ങനെയാണെങ്കിൽ ഞാനും കുടുങ്ങി തന്നെ നടക്കുന്നു പറയാൻ പറഞ്ഞ് കുടുങ്ങാത്തോര് ഇത് വളച്ചൊരിച്ച് അവനാനിക്ക് അനുകൂലാക്കി മാറ്റാൻ നോക്കും. അതുകൊണ്ടാണ് ഓൺലൈനിൽ ചിലത് പറയാൻ പറ്റൂല എന്നാണത്. അതിപ്പോ ചില മസ്തലിന്റെ അങ്ങനെ ചില വിഷയങ്ങള് ചിലപ്പോ നമ്മളെ ഷാഫി മദ്ഹബിൽ പ്രബലമായ നിലക്ക് ചിലപ്പോ നമ്മളെ കൊണ്ട് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല എന്ന് വരും. അങ്ങനത്തെ ഒരുപാട് മസ്തലുകളുണ്ട്. അവരെ ചില പണ്ഡിതന്മാര് അപ്പോ അവന്റെ ഒരു ചില ഇതിങ്ങനെ ചെയ്തോന്ന് പറയും. കാരണം ഷാഫി മദ്ഹബിലെ മുഴത്തമത പ്രകാരം ഒരു മാർഗവും അവരെ കാണുന്നില്ല. എത്ര മസ്തലുണ്ട്. ഇപ്പൊ പെണ്ണ് ഉമ്മക്ക് പോയി അല്ലെങ്കിൽ ഹജ്ജിന് പോയി ഇഹ്റാം ചെയ്ത് ഹൈല് കാലിയായി, ഹൈല് നിൽക്കുന്നതിന്റെ മുമ്പ് മക്ക വിടണം. മക്ക വിട്ട ഷാഫി മദ്ഹബില് അവരെ തവാഫ് ചെയ്യാൻ ഒരു മാർഗമില്ല. അപ്പൊ ചിലപ്പോ അവരുടെ രണ്ടാം കൗലും വേറെ മദ്ഹബൊക്കെയും സ്വീകരിക്കേണ്ടി വരും. പക്ഷെ അങ്ങനത്തതൊക്കെയും പൊതുവിൽ ഇങ്ങനെ പൊതു സദസ്സിൽ പറയുമ്പോ പലവരും പല വഴിക്കും അതിനെ മാറി ചിന്തിപ്പി കൊണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന കാര്യം കൂടി ആ പ്രിയപ്പെട്ട സുഹൃത്തിനെ അറിയിച്ച് മഹാനായ കാമിൽ സക്കാഫി ഉസ്താദ് ഒരു ചോദ്യം ചോദിക്കത്തേന്ന് പറഞ്ഞുണ്ട്. ഉസ്താദിന് ഉസ്താദിന്റെ നഫ്സിനോട് തൽക്കാലം ചോദിച്ചാൽ മതി. ഏതായാലും സമയമല്ലേ, ഉസ്താദ്മാരല്ലേ, സാധാരണക്കാരല്ലല്ലോ. അതുകൊണ്ട് തൽക്കാലം ഞാൻ ആറോ നാലോ മിനിറ്റും കൂടി ഇനിയിപ്പോ അദ്ദാവിനുള്ളു. ഞാൻ സലാത്തല്ലിപ്പി സക്കാഫി ഉസ്താദ് നമുക്ക് നാളെ എപ്പോഴും നമുക്ക് ചർച്ച ചെയ്യാം, അല്ലെങ്കിൽ ചോദ്യം ചോദിച്ചാൽ അവിടെ ഒറ്റോലി ചർച്ച നമുക്ക് പിന്നീട് ചെയ്യാം. ബിഹക്കി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. ആ ചോദ്യകർത്താവിന് ആ വിഷയം മനസ്സിലായിട്ടുണ്ടാകും. ഇനി വേണമെങ്കിൽ ഇന്റെ നമ്പർ സവാമന്റെ കയ്യിൽ ഉണ്ടാകും. ആ നമ്പർ വാങ്ങി നേരിട്ട് വിളിച്ചാൽ ഒന്നുകൂടി അതിന്റെ വ്യക്തമായ രൂപം അല്ലെങ്കിൽ വിശദീകരിക്കാം. അതല്ലെങ്കിൽ മുമ്പത്തെ ഒരു വാട്സാപ്പിൽ ഇതേ ചോദ്യം ഞാൻ മുമ്പ് വിശദീകരിച്ചത് ഓർക്കുന്നു. അത്തരം റെക്കോർഡുകൾ കേട്ടാൽ കൂടുതൽ വിശദീകരണമായി കേൾക്കാം. അള്ളാഹു തൗഫീഖിനെ പ്രദാനം ചെയ്യട്ടെ. ദുആ വസിയ്യത്തോടെ. അസ്സലാമു അലൈക്കും.